കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനിയെ ട്രോളി നടനും ആക്ടിവിസ്റ്റുമായ പ്രകാശ് രാജ് രംഗത്ത്. മണിപ്പൂർ വിഷയത്തിൽ അവിശ്വാസ പ്രമേയം നടന്നുകൊണ്ടിരിക്കെ അതിൽ നിന്നും ചർച്ച വഴിതിരിപ്പിച്ചു വിടാൻ ഫ്ലൈയിംഗ് കിസ് വിവാദം ഉയർത്തിക്കൊണ്ടുവരുന്ന സ്മൃതി ഇറാനിക്ക് രൂക്ഷമായ വിമർശനമാണ് പ്രകാശ് രാജിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. പ്രകാശ് രാജ് ട്വിറ്ററിലൂടെ ഒരു ട്വീറ്റിലൂടെയാണ് അദ്ദേഹം സ്മൃതി ഇറാനിയെ ട്രോളിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ ട്വീറ്റ് ഇങ്ങനെയാണ്: ഫ്ലൈയിംഗ് കിസിൽ പ്രകോപിതയായ മാഡത്തിന് മണിപ്പൂരിലെ സ്ത്രീകൾക്ക് സംഭവിച്ചത് പ്രശ്നമല്ല. ഇതായിരുന്നു പ്രകാശ് രാജിന്റെ ട്വീറ്റ്. വളരെ കൃത്യമായ ഒരു വിമർശനമാണ് പ്രകാശ് രാജ് ഉന്നയിച്ചിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയേണ്ടിയിരിക്കുന്നു. കാരണം മണിപ്പൂർ വിഷയത്തിൽ അവിശ്വാസ പ്രമേയം നടക്കുന്നു, രാഹുൽ ഗാന്ധി മണിപ്പൂർ വിഷയം ഉയർത്തിക്കൊണ്ട് സംസാരിക്കുന്നു, കഴിഞ്ഞ രണ്ട് ദിവസമായി സഭയിൽ മണിപ്പൂർ വിഷയമാണ് ചർച്ചയിലിരിക്കുന്നത്. അതിൽ ഒരു വാക്കുമിണ്ടാത്ത വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി കൂടിയായ സ്മൃതി ഇറാനി മണിപ്പൂരിലെ രണ്ട് സ്ത്രീകൾക്ക് സംഭവിച്ച സംഭവത്തെക്കുറിച്ചും ഒരു വാക്ക് ഇതുവരെ മിണ്ടിയിട്ടില്ല. ഇതുവരെ സ്മൃതി ഇറാനിയുടെ ഭാഗത്ത് നിന്നും ഒരു മണിപ്പൂർ സന്ദർശനമോ ഇല്ലെങ്കിൽ ഈ സ്ത്രീകളെ സന്ദർശിച്ച് അവരെ ആശ്വസിപ്പിക്കാനുള്ള ഒരു നടപടിയോ ഉണ്ടായിട്ടില്ല. ആ സ്മൃതി ഇറാനി ഇപ്പോൾ പാർലമെന്റിൽ ഒരു പുതിയ വിവാദത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അത് രാഹുൽ ഗാന്ധി പ്രസംഗം കഴിഞ്ഞ് മടങ്ങവേ തനിക്കും വനിതാ എം പിമാർക്കും ഭരണപക്ഷത്തെ വനിതാ എം പിമാർക്കും നേരെ ഫ്ലൈയിംഗ് കിസ് നൽകി എന്നതാണ് ആ വിവാദം. സ്മൃതി ഇറാനി ഇങ്ങനെ പറയുമ്പോഴും ബി ജെ പി എം പി ആയ ഹേമ മാലിനി പറയുന്നത് താൻ അത് കണ്ടിട്ടില്ല എന്ന്. എന്തായാലും സ്മൃതി ഇറാനിയും വനിതാ എം പിമാരും ചേർന്ന് സ്പീക്കർക്ക് പരാതി കൊടുക്കുന്ന കർമ്മമൊക്കെ കഴിഞ്ഞു. എന്തായാലും സ്മൃതി ഇറാനി വിഷയം വഴിതിരിച്ചു വിടാൻ ശ്രമിക്കുകയാണ് എന്ന കാര്യം ഉറപ്പാണ്. കാരണം രാഹുൽ രൂക്ഷമായൊരു വിമർശനമാണ് കഴിഞ്ഞ ദിവസം ലോക്സഭയിൽ ഉന്നയിച്ചത്. 37 മിനിറ്റ് പ്രസംഗിച്ച രാഹുൽ ഭരണപക്ഷം രാജ്യസ്നേഹികളല്ല രാജ്യദ്രോഹികളാണ് എന്നും മണിപ്പൂരിൽ കൊല്ലപ്പെട്ടത് ഭാരത മാതാവാണെന്നും രാജ്യത്തിന് ഭരണപക്ഷം തീയിടുകയാണെന്നും പ്രധാനമന്ത്രി ഒരു രാവണനാണെന്നും വരെ പറയുന്ന ഘട്ടമുണ്ടായി. എന്നാൽ 37 മിനിറ്റ് പ്രസംഗിച്ച രാഹുൽ ഗാന്ധിയുടെ പ്രസംഗത്തിൽ വെറും 14 മിനിറ്റ് നേരം മാത്രമാണ് രാഹുൽ ഗാന്ധിയുടെ മുഖം സ്ക്രീനിൽ തെളിഞ്ഞത്. അതെന്തുകൊണ്ട് എന്ന ചോദ്യവുമായി കോൺഗ്രസ് നേതാക്കൾ രംഗത്ത് വരുന്നുണ്ട്. ജയറാം രമേശിനെ പോലെയുള്ള നേതാക്കൾ ട്വിറ്ററിൽ ഇത് ട്വീറ്റ് ചെയ്തിരുന്നു. കാരണം സൺസെറ്റ് ടി വി എന്ന കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ചാനലാണ് ഇത് ഔദ്യോഗികമായി സംപ്രേക്ഷണം ചെയ്യുന്നത്. രാഹുൽ ഗാന്ധി പ്രസക്തമായ ഏതെങ്കിലും ഭാഗം പറഞ്ഞു വരുന്ന ഘട്ടം എത്തുമ്പോഴേക്കും ക്യാമറ ഒന്നുകിൽ സ്പീക്കറിന് നേരെ തിരിയും, അല്ലെങ്കിൽ ഭരണപക്ഷത്തിന് നേരെ തിരിയും. അങ്ങനെ രാഹുൽ ഗാന്ധിയുടെ സ്ക്രീൻ ടൈം വെറും 40% കുറയ്ക്കാൻ വ്യക്തമായി കേന്ദ്ര സർക്കാർ ശ്രമിച്ചിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ്. രാഹുൽ ഗാന്ധിയെ കേന്ദ്ര സർക്കാർ ഭയക്കുന്നുണ്ട്, പ്രത്യേകിച്ച് ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷമുള്ള രാഹുൽ ഗാന്ധി. അതോടൊപ്പം തന്നെ മണിപ്പൂർ ആദ്യം സന്ദർശിക്കുന്ന പ്രതിപക്ഷ നേതാക്കളിൽ ഒരാൾ രാഹുൽ ഗാന്ധിയാണ്. ആ രാഹുൽ ഗാന്ധിയെ കേന്ദ്ര സർക്കാർ ഭയക്കുന്നുണ്ട്. ആ ഭയമാണ് രാഹുൽ ഗാന്ധിയെ സ്ത്രീവിരുദ്ധനായി ചിത്രീകരിക്കാൻ ഈ ഫ്ലൈയിംഗ് കിസ് വിവാദമൊക്കെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഒരു എവിഡൻസും ഇല്ലാതെ, ഒരു തെളിവുമില്ലാത്ത ഒരു വിവാദം ഉയർത്തിക്കൊണ്ടുവന്ന് മണിപ്പൂർ വിഷയത്തിൽ നിന്നും ചർച്ച വഴിതിരിച്ചു വിടുക എന്ന ലക്ഷ്യം കേന്ദ്ര സർക്കാരിനുണ്ട്. കേന്ദ്ര സർക്കാർ ഇങ്ങനെ എല്ലാം കാണിക്കുന്നതിന് ചില കാരണങ്ങൾ കൂടിയുണ്ട്. മണിപ്പൂർ എന്ന സംസ്ഥാനം ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ബി ജെ പി സർക്കാരാണ്. ആ ബി ജെ പി സർക്കാരിൻ്റെ മുഖ്യമന്ത്രി ബീരൻ സിംഗ് എന്ന മുഖ്യമന്ത്രിക്കെതിരെ വളരെ ഗുരുതരമായ ആരോപണങ്ങളുമായി ബി ജെ പിയുടെ തന്നെ കുക്കി സമുദായാംഗമായ ഒരു എം എൽ എ രംഗത്ത് വന്നിരുന്നു. അത് മറ്റൊന്നുമല്ല, ഈ മുഖ്യമന്ത്രിയുടെ അനുഗ്രഹാശസ്സുകളോടെയാണ് മെയ്തി ലിപ്പൂൺ പോലെയുള്ള മെയ്തി ഭീകരവാദ സംഘടനകൾ കുക്കികളെ വംശീയമായി ഉന്മൂലനം ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നതായിരുന്നു ആരോപണം. മെയ്തികളുടെ നേതാവായി സ്വയം പ്രഖ്യാപിച്ചിരിക്കുന്ന മീരൻ സിംഗ് കുക്കികളെ ഏതാണ്ട് പൂർണ്ണമായി അവഗണിച്ച മട്ടാണ്. കുക്കികളും മെയ്തികളും ഇപ്പോൾ പരസ്പരം ശത്രു രാജ്യങ്ങളിലെ ജനങ്ങൾ പരസ്പരം നോക്കിക്കാണുന്ന പോലെ നോക്കിക്കാണുന്ന ഒരു അവസ്ഥയാണ് മണിപ്പൂരിൽ ഇപ്പോൾ ഉള്ളത്. മണിപ്പൂരിൽ നടന്ന സ്ത്രീകൾക്ക് നേരെ ഉണ്ടായ അതിക്രമം ഈ ലോകം മുഴുവൻ കണ്ടതാണ്. രണ്ട് കുക്കി വനിതകളെ മെയ്ത്തി ആൾക്കൂട്ടം നഗ്നരായി നടത്തിക്കൊണ്ടുപോവുകയും അതിനുശേഷം കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കുകയും ചെയ്ത സംഭവം ലോകത്തെ തന്നെ ഞെട്ടിച്ചതാണ്. ആ വിഷയത്തിനൊന്നും പ്രതികരിക്കാത്ത കേന്ദ്ര സർക്കാർ, അതിനെക്കുറിച്ച് ഒരു വാക്കുമിണ്ടാത്ത പ്രധാനമന്ത്രി, അവർക്ക് ഈ വിഷയത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് ശ്രദ്ധ തിരിക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഫ്ലൈയിംഗ് കിസ് വിവാദം പോലെയുള്ള വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. മണിപ്പൂരിൽ സംഭവിച്ചത് ഒരു ബി ജെ പി സർക്കാരിൻ്റെ ഭരണ തകർച്ചയാണ് എന്നത് യാഥാർത്ഥ്യം മറച്ചുപിടിക്കണം.
ആ സർക്കാരിനെ സംരക്ഷിക്കണം, ആ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കണം. അതിന് മണിപ്പൂർ വിഷയം ചർച്ചയാകുന്നു. അതുകൊണ്ടാണ് മണിപ്പൂർ വിഷയം കേരളത്തിൽ ചർച്ചയാവാതിരിക്കാൻ ഗണപതി മിത്ത് വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് സംഘപരിവാർ രംഗത്ത് വരുന്നത്. ആ ലക്ഷ്യം തന്നെയാണ് ഇപ്പോൾ ഈ ഫ്ലൈയിങ് കിസ് വിവാദത്തിനുമുള്ളത്, മണിപ്പൂർ ചർച്ചയാകരുത്. എന്തായാലും ഇന്ന് പാർലമെന്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഈ വിഷയത്തിൽ അവിശ്വാസ പ്രമേയത്തിന് മറുപടി പറയുമെന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എന്തായിരിക്കും പ്രധാനമന്ത്രിയുടെ മറുപടി എന്ന് രാജ്യം ഉറ്റുനോക്കുകയാണ്.